ഇനി ആലപ്പുഴയിലേക്കാണ്. അവിടെ യാത്രക്കാർക്ക് നേരെ കാർ ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇയാൾ ഓടിച്ചിരുന്ന കാർ പോലീസ് നേരത്തെ കണ്ടുകെട്ടി. അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് യാത്രക്കാരും പറഞ്ഞു. കരുതിക്കൂട്ടി നടത്തിയ സംഭവമെന്നാണ് പരാതിക്കാർ പറയുന്നത്. ആലപ്പുഴയിൽ റോഡിലൂടെ നടക്കുകയായിരുന്ന അഷ്കറെ കാർ ഇടിച്ചു വീഴ്ത്തുന്ന സിസിടിവി ദൃശ്യങ്ങളാണിത്. കാൽനട യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും ഉൾപ്പെടെ എട്ടോളം പേർക്ക് നേരെയായിരുന്നു പരാക്രമം. പരാതിക്ക് പിന്നാലെ വാഹനം ഓടിച്ചിരുന്ന ആലപ്പുഴ സ്വദേശിയെയും ഇയാളുടെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്നും വാഹനത്തിന് അടിയിൽപ്പെടാത്തതിനാൽ ജീവൻ ബാക്കിയുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു. ഞാൻ ഇന്നും ആളെ കണ്ടിട്ട് പോലും ആരാ എന്താണെന്നൊന്നും അറിയാൻ മേലേ. നേരെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് വന്ന് നിന്നതും എനിക്ക് തോന്നുന്നു നേരെ ഇടിച്ചിട്ട് പുള്ളി നിർത്താതെ പോവായിരുന്നു. നേരെ വന്ന് ഈ പാലത്തിന്റെ അവിടുന്ന് ഇവൻ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്താണ് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാനും പറ്റും. നമുക്ക് പിന്നെ വലത്തോട്ട് എടുത്തിട്ട് പിന്നെ ഇവനെ നേർക്ക് വന്ന് ഇടിക്കുമായിരുന്നു. സുഹൃത്തിനൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളുമായി സംസാരിക്കുന്നതിനിടെ കാർ പാഞ്ഞു കയറുകയായിരുന്നുവെന്ന് ബൈക്ക് യാത്രക്കാരനായ ഷാരോൺ പറയുന്നു. ഇടിച്ചു വീഴ്ത്തിയ ശേഷം റിവേഴ്സ് എടുത്ത കാർ വീണ്ടും മുന്നോട്ട് വന്നു. ഒരു ബംഗാളി ഞങ്ങളെ കൈ കാണിച്ച് നിർത്തിയിട്ട് ഞങ്ങളെ കൈകൂപ്പി ഏക്ക് മലയാളി ആത്മി ഫോണെന്ന് പറയുന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പുറകെ ഒരു കാറുകാരൻ കൊണ്ട് ഞങ്ങളെ ശക്തിയായിട്ട് ഇടിച്ച് ഒരു മതിലിലോട്ട് ചേർപ്പിച്ച് എന്നിട്ട് അവൻ അത് ഇതെടുത്ത് റിവേഴ്സ് എടുത്ത് പോയിട്ട് പോകുന്ന വഴിക്ക് രണ്ടു മൂന്ന് പേരെ ഇടിച്ചിട്ട് അതിന്റെ ഫുട്ടേജ് കണ്ട്. അപകടത്തിന് ശേഷം നിർത്താതെ പോയ വാഹനം ചിലർ പിന്തുടർന്നിരുന്നു. ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു പ്രതി വാഹനം ഓടിച്ചിരുന്നതെന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം. നഗരമധ്യത്തിൽ ഇത്തരമൊരു പരാക്രമം അഴിച്ചുവിടാൻ കാരണമെന്താണെന്നാണ് ഉയരുന്ന ചോദ്യം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.